അതുതന്നെയാണ് നമുക്കും ഈ CPM നേതൃത്വത്തിനോട് ചോദിക്കാനുള്ളത്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാ വർഗീയ പ്രചരണങ്ങളും നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏറ്റവും വൃത്തികെട്ടമായ ചില മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയൊരിടത്താണ് നാം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഇതാരെയാണ് ഈ രൂപത്തിൽ പറ്റിക്കാൻ നോക്കുന്നത്, എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇവർക്ക് ഇത് എന്താണെന്നതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കാത്തത് എന്നത് തന്നെയാണ് പ്രശ്നം. ഇപ്പോ ഇന്ന് ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തി ഇത് പറഞ്ഞത് ഇത് വടകരയിലുണ്ടായ ഈ കാസർപ്രയോഗം ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, രമേശ് ഉൾപ്പെടെയുള്ളത് UDFന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷ് പറയേണ്ട ഒരു കാര്യമുണ്ട്. റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു DYFI നേതാവിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് കേരളത്തിന്റെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് കാസിം എന്ന് പറയുന്ന, മുഹമ്മദ് കാസിം എന്ന് പറയുന്ന MSF നേതാവ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു പെറ്റീഷന്റെ ഭാഗമായി കോടതിയുടെ, ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഇതാദ്യമായി പോസ്റ്റ് ചെയ്തത് ഈ ഋഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവാണ്, DYFI നേതാവാണ് എന്നത്. അപ്പൊ DYFI ഇപ്പൊ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇന്നിത് പറയുമ്പോൾ ഗോവിന്ദൻ മാഷിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഋഷ് രാമകൃഷ്ണൻ എങ്ങനെയാണ് ഈ പോസ്റ്റ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ വ്യക്തത, 100% വ്യക്തമായ ബോധ്യം ഗോവിന്ദ മാഷക്കുണ്ട്. കാരണം ഋഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആള്, വ്യക്തി, അദ്ദേഹം സഖാവ്, അദ്ദേഹം ഒരു ചെറിയ ആളല്ല, ഏതെങ്കിലും അനുഭാവിയല്ല, ഏതെങ്കിലും ആൾക്ക് അറിയാത്ത ആളല്ല. DYFIയുടെ പ്രമുഖനായ ഒരു നേതാവ്, പാർട്ടിയുടെ പ്രമുഖനായ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഋഷിനോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നല്ലോ ഇത് ആരാണ്, കേരള പോലീസ് ചോദിക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹം പറയുന്നത് ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ്. പാർട്ടിക്ക് അന്വേഷിക്കാമല്ലോ, സ്വന്തം കോടതിയും പോലീസും ഒക്കെ ഉണ്ടെന്നല്ലേ വൈപ്പ്? അല്ല, അതാണ് മാധു ഞാൻ പറയുന്നത്, ഇത് പോലീസിനടുത്ത് പോവണ്ട, ഇത് CPM നേതൃത്വത്തിന് അറിയാം. മാധു, നമ്മളെ ആടിനെ പട്ടിയാക്കുകയാണ് ഇവിടെ. CPM നേതൃത്വത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഋഷ് രാമകൃഷ്ണന് എവിടുന്നാണ് ഈ പോസ്റ്റ് കിട്ടിയത്, അല്ലെ ഋഷ് രാമകൃഷ്ണൻ, നമ്മളിപ്പോ അറിയില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് ഒന്നത് ഋഷ് രാമകൃഷ്ണൻ തന്നെ ഉണ്ടാക്കി, അതല്ലെങ്കിൽ വേറെ ഈ CPMന്റെ ഓൺലൈൻ മാധ്യമത്തിലെ തലവന്മാരുണ്ടാവില്ല, പ്രത്യേകിച്ചും ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ അതിന് പ്രത്യേക വിങ്ങുണ്ട്, അതിന് ചാർജുള്ള നേതൃത്വമുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് അതിനകത്ത് ഒരു ചാർജ് ഉണ്ടാവും. ആ ചാർജുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് രാത്രി ഇതുപോലെയൊരു സാധനം തയ്യാറാക്കി നാട് വലിയ രൂപത്തിലേക്ക് പ്രശ്നമായി. കാരണം വെച്ചാൽ ഇലക്ഷന് ജയിക്കുക എന്നത് മാത്രമേ അവരുടെ മുന്നിൽ അജണ്ടയുള്ളൂ. അതുകൊണ്ട് ആ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഈ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഇതിന് വളരെ വ്യക്തമായ ആലോചന നടന്നിട്ടുണ്ട്, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയത് അത് കോഴിക്കോട് CPMന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരായ നേതൃത്വത്തിന് ഇതിനകത്ത് പങ്കുണ്ടാകും എന്ന് തന്നെയാണ് ഈ വിഷയം. ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഗോവിന്ദ മാഷിക്ക് അറിയായിരിക്കും. ഇന്ന് പത്രസമ്മേളനം നടത്തുന്ന മാഷ് ആ ബോധ്യത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞത്. കേരള പോലീസ് അറിയണ്ട, പാർട്ടിക്ക് അറിയാം. ആ പാർട്ടിക്ക് പക്ഷെ പാർട്ടി അങ്ങനെ പറയില്ല, പാർട്ടി സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ സംരക്ഷണമാണല്ലോ ഇന്ന് ലതികയെ സംരക്ഷിച്ചു, പക്ഷേ ശൈലജ ടീച്ചറെ തള്ളി പറഞ്ഞു. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിലെ പ്രമുഖയായ മുൻ ആരോഗ്യമന്ത്രി, ഏറ്റവും പ്രമുഖയായ വനിത എന്ന് നമ്മളൊക്കെ കേരളത്തിൽ എല്ലാവരും അവകാശപ്പെടുത്തുന്ന ഒരു ടീച്ചറെ കാഫിറാക്കിയത് ആരാ സത്യത്തിൽ? കാഫിറാക്കിയ ഇടതുപക്ഷമല്ലേ? അതല്ലേ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന രേഖകൾ? കാഫിർ എന്ന മുദ്ര കുത്തി ടീച്ചറെ മുദ്ര കുറ്റപ്പെടുത്തിയത് ഈ CPM ആണ്. അതാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. എന്തേ ഈ കാര്യങ്ങൾ? ഈ നമ്മൾ പലതിനും കേസെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു കലാപാക്രമണത്തിൽ ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസിന്, കേരളത്തിലെ പോലീസിന് റിവേഷനെ കൊണ്ട് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല? ശരി, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വളരെയധികം നന്ദി ശ്രീമതി KK മേമല. മാത്രമല്ല, ഈ കാസിമിനെതിരെ ചുമത്തിയ വകുപ്പ് അതവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതും പങ്കുവെച്ചതും കാസിമാണ് എന്ന ധാരണയുടെ പേരിലാണ് CPMന്റെ പരാതി കാസിമിനെതിരെ ഉണ്ടാകുന്നതും കാസിമിനെതിരെ 153A പ്രകാരം കേസെടുക്കുക ചെയ്യുന്നത്. ഋഷ് രാമകൃഷ്ണനാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.